ബ്ലോഗോസ്കി യിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നുള്ളത് അങ്ങ് ദൂരൊന്നുമല്ല, എൻ്റെ വീടിനടുത്ത് തന്നെയാണ്. തൊടുപുഴയ്ക്കടുത്ത് കോളപ്ര എന്ന സ്ഥലത്ത് ഞാൻ സ്ഥിരം വരാറുള്ള ഒരു സ്ഥലം തന്നെയാണിത്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ കിടുക്കൻ പക്ഷികളെയാണ് കാണാറുള്ളത്. നമുക്കിന്ന് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമെന്നുള്ളത് നോക്കാം. പക്ഷേ ഓൾമോസ്റ്റ് ടൈം നട്ടുച്ചയാണ്. ആവട്ടെ, ഒരു ഉണങ്ങിയ മരമുണ്ട്, അതിൻ്റെ മുകളിൽ എന്തോ ഒരു പക്ഷി ഇരിപ്പുണ്ട്. ക്രസ്റ്റഡ് ഹോക്കികൾ, അയ്യോ എനിക്കത് ഭയങ്കര അത്ഭുതമായി പോയി. എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു സംഭവമാണ് ഇത്, ഇങ്ങനെ ഒരു സെറ്റപ്പിൽ അതിനെ കിട്ടണമെന്നുള്ളത്. എന്തായാലും കൊള്ളാം കൊള്ളാം കൊള്ളാം, നമുക്കൊന്ന് അപ്രോച്ച് ചെയ്ത് നോക്കാം. എത്രത്തോളം അടുത്ത് ചെന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും, വീഡിയോ എടുക്കാൻ പറ്റും എന്നുള്ളത് അറിയാലോ. ഓ, വന്നിറങ്ങിയപ്പോൾ തന്നെ കിടുക്കി കിടുക്കി ബാ നോക്കാം. ഞാനൊരു പകുതി വഴി കയറി വന്നിട്ട് ഇവിടെ പതിങ്ങിയിരിക്കുകയാണ്. കാരണം ഞാൻ അധികം ഒറ്റ ഓട്ടത്തിന് അവിടെ ചെന്ന് അതിനെ ഫോട്ടോ എടുക്കാനല്ല ശ്രമിക്കുന്നത്. കുറച്ച് കുറച്ചായിട്ട് അപ്രോച്ച് ചെയ്ത് കുറച്ച് പിക്സ് എടുത്ത് പോകുന്നു. അതുപോലെ തന്നെ ഞാൻ അങ്ങ് സൂം ചെയ്ത് ഫോട്ടോ എടുക്കുന്നുമില്ല. ഈ ക്യാമറയ്ക്ക് 3000 mm സൂമാണുള്ളത്. ഞാൻ ഒരു 1800 പിടിച്ചിർത്തേക്കാണ്, അതിനപ്പുറത്തേക്ക് പോകുന്നില്ല. കാരണം ഒന്നാമത് നല്ല വെയിലാണ്, ഹീറ്റ് ഡിസ്റ്റോർഷൻ വരും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്താ പറയുക, നീരാവി പൊങ്ങുന്ന പോലെ തോന്നും. കൂടുതൽ സൂം ചെയ്യുന്നതോറും അത് ഭയങ്കരമായിട്ട് തോന്നിക്കൊണ്ടിരിക്കും. അതുമാത്രമല്ല, എനിക്ക് വൈഡ് ഫോട്ടോസ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വൈഡും എടുക്കുന്നുണ്ട്, അതുപോലെ സബ്ജക്റ്റിനെ കുറച്ചൊക്കെ ഒരുവിധം ക്ലോസ് കിട്ടുന്ന രീതിയിലൊക്കെ എടുക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് ഭയങ്കര സർപ്രൈസായി പോയി. അവൻ അങ്ങനെ വന്നിരിക്കുന്നു, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഈ ഹോക്കികൾ ഇരിക്കും, അങ്ങനെയുള്ള ഫോട്ടോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി അടുത്തേക്ക് അപ്രോച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ ആ ഹോക്കികൾ ഇരിക്കുന്ന മരത്തിൻ്റെ ഒരുവിധം അടുത്തെത്തിയിട്ടുണ്ട്. ഇതിലും അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് പറക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ ഇവിടെ ഇരിക്കുകയാണ് നിലത്ത്. അവൻ എന്നെ കണ്ടില്ലല്ലോ എന്നുള്ള ധൈര്യത്തിലൊന്നും അല്ല ഞാൻ ഇരിക്കുന്നത്. പുള്ളിക്കാരൻ എന്നെ നേരത്തെ അങ്ങ് ദൂരെ വെച്ച് എന്നെ ശ്രദ്ധിച്ച് കാണുമായിരിക്കും. അവിടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ, പുള്ളി ഒന്ന് റിലാക്സ് ചെയ്യാന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നല്ല ഫോട്ടോസൊക്കെ കിട്ടി എനിക്ക്. ശരിക്കും എനിക്ക് ആഗ്രഹമായിരുന്നു ഹോക്കികളുടെ അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ, അത് സംഭവിച്ചു. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കാം. പക്ഷേ അവൻ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും പറക്കാനാ സാധ്യത. ഹോക്കികളങ്ങ് പറന്നുപോയപ്പോൾ ഉണ്ടല്ലോ, അപ്പുറത്തെ തെങ്ങിൻ്റെ മുകളിൽ ക്രസ്റ്റഡ് സർപ്പൻറ്റികൾ ഇരിക്കുന്നു. അതെന്തായാലും ഒരു അടിപൊളി സംഭവമായി പോയിട്ടോ. നമ്മളെ ഹോക്കികളും സർപ്പൻറ്റികളും തൊട്ടടുത്തടുത്ത്, അതും വ്ളോഗ് തുടങ്ങിയപ്പോൾ തന്നെ. ഇനി ഞാൻ എന്ത് കാണിക്കും എന്നുള്ളതാണ് ആലോചിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഇവന്മാരോട് വന്നിരിക്കുന്നത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു കേട്ടോ. ലോട്ടറിയാണ്, ലോട്ടറി. നല്ല ഹെവി വെയിലായി. പിന്നെ നട്ടുച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ. എന്നായാലും എന്താ, നമ്മുടെ പരുന്തുകൾ രണ്ടുപേരും പറന്നു പോയിട്ടുണ്ട്. ഇനി നമുക്ക് പയ്യൊന്ന് ഇറങ്ങിയിട്ട് നടന്നു നോക്കാം കേട്ടോ. ക്രസ്റ്റഡ് സർപ്പൻറ്റികൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഉണ്ടല്ലോ, പാമ്പിനെ പിടിക്കുന്ന ഒരു പരുന്താണ്. ഞാൻ നേരത്തെ എൻ്റെ വ്ളോഗുകളിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. യെസ്, ആ ഒരു ബിഗ് ഡേ വ്ളോഗിൻ്റെ അകത്തും ഞാൻ കാണിച്ചുതരാൻ ശ്രമിച്ചിട്ട് കാണിക്കാൻ പറ്റാതെ പോയൊരു പക്ഷിയാണല്ലോ ഈ ക്രസ്റ്റഡ് സർപ്പൻറ്റികൾ. ഇപ്പം നല്ല അടിപൊളിയായിട്ടിരുന്ന് കിട്ടിയില്ലേ കുറച്ച് നേരമാണെങ്കിലും. ചുട്ടിപ്പരുന്ത എന്നാണ് മലയാളത്തിലെ പേര്. ക്രസ്റ്റഡ് സർപ്പൻറ്റികളിലെ ക്രസ്റ്റ് എന്ന് പറയുന്നത്, അതുപോലെ ക്രസ്റ്റഡ് ഹോക്കികളിലെ ക്രസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു തലയിലുള്ള ആ നീണ്ടു നിൽക്കുന്ന തൂവലുകൾക്കുള്ള പേരാണ്. കൊടുംവെയിൽ, കൊടുംവെയിൽ. ഇറങ്ങിപ്പോ. ഇവിടെ ഇപ്പോൾ വേറെയും പക്ഷികളുണ്ട്. നമ്മുടെ ദേശാടന പക്ഷിയായിട്ടുള്ള ബ്ലൂ ടെയിൽഡ് ബീ ഈറ്റർ, സ്ഥിരം ഇവിടെയുള്ള ഗ്രീൻ ഏഷ്യൻ ഗ്രീൻ ബീ ഈറ്റർ, പിന്നെ നമ്മുടെ ഗ്രീൻ വാബ്ലർ, നമുക്കറിയുന്നത് ലോട്ടൻ സൺബേർഡ്. നമുക്കിനി ഇതേ ഇതിലേ ഒന്ന് നടന്നു നോക്കാം കേട്ടോ. നല്ല രസമല്ലേ വെയിൽ കിട്ടി വെച്ചാണ് കാണാൻ. എനിക്ക് ആ മരത്തിനെ കുറിച്ചും ഈ സ്ഥലത്തെക്കുറിച്ചും കുറച്ച് പറയാനുണ്ട്. ഈ സ്ഥലത്ത് വെച്ച് ഞാൻ എടുത്ത കുറേ ഷോട്ട്സിന് എനിക്ക് നല്ല റീച്ച് കിട്ടിയിട്ടുണ്ട്. ചാരവരിയമ്പ്ര എന്ന് പറയുന്ന ഗ്രേ ഫ്രണ്ടഡ് ഗ്രീൻ പീജിയൻ, റോസ് റിംഗ്ഡ് പാരഗീനിൻ്റെ ഒരു ഷോട്ട്, പിന്നെ നമ്മുടെ ബ്രാഹ്മിണി കൈറ്റ് കൃഷ്ണപരന്തിൻ്റെ ഒരു വീഡിയോ, അതൊക്കെ ഇവിടെ വെച്ചായിരുന്നു. അതുപോലെ അനിംഗ മെലനോഗ്യാസ്റ്റർ എന്ന് പേരുള്ള ഓറിയൻ്റൽ ഡാറ്ററുടെ ഒരു വീഡിയോ ഞാൻ ഇവിടെ ചെയ്തായിരുന്നു. നല്ല രസമില്ല ഈ സ്ഥലം കാണാൻ. എന്തോ സംഭവം പറഞ്ഞല്ലോ, കാക്കയാണ്, കാക്ക കാക്ക. അതെ, നോക്കിക്ക്, ഇത് മലങ്കര ഡാമിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്. ഡാമിൻ്റെ തൊട്ടടുത്ത പരിസരമല്ല, എന്നാലും ഇത് മലങ്കര ഡാമിൻ്റെ ഒരു ഭാഗമാണ്. ഇന്ന് ശരിക്കും വെള്ളം നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. പല സ്ഥലങ്ങളും വെള്ളത്തിനടിയിൽ നിന്ന് പൊങ്ങി വന്നിട്ടുമുണ്ട്. അവിടെ കുറച്ച് ലിറ്റിൽ കോർമറാൻസ് ആ കമ്പയിൽ വന്നിരിപ്പുണ്ടല്ലോ. തൊട്ടപ്പുറത്തായിട്ട് കാറ്റിൽ ഇഗ്രറ്റുകൾ, കാലിമുണ്ടി ഇരിപ്പുണ്ട്. വെള്ളം ശരിക്കും കുറഞ്ഞിട്ടുണ്ട്. അവന്മാർ ഇരിക്കുന്ന വെള്ളത്തിൻ്റെ നടുഭാഗത്താണ്. നമുക്കിനി പോകേണ്ടത് ആ വഴിക്കാണ്. പക്ഷേ അതിന് മുൻപേ നമുക്കത് ജസ്റ്റ് ഇത് ഇതിലും ഒന്ന് കറങ്ങിയടിച്ച് നോക്കാം. എന്തായാലും വന്നപ്പോൾ തന്നെ റാപ്റ്റേഴ്സിനെ കിട്ടിയത് ഭയങ്കര സന്തോഷം കേട്ടോ. ഇവിടെ ബ്രാഹ്മണി കൈറ്റിൻ്റെ കോള് ഞാനിപ്പോൾ കേട്ടായിരുന്നു. അടുത്തുണ്ടെങ്കിൽ അവനെയും കിട്ടിയാൽ അതിലും സന്തോഷം. വെയിലിന് നല്ല വെയിലാണെങ്കിൽ തണലുള്ള സ്ഥലങ്ങളിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ. ആ പറന്നു പോകുന്നത് ഏത് കൊക്കാണ്? ആ, അതൊരു ഏഷ്യൻ ഓപ്പൺ ബില്ലാണ് കേട്ടോ. ഏഷ്യൻ ഓപ്പൺ ബിൽ, ചേരാ കൊക്കൻ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അവരുടെ കൊക്ക് ചേരത്തില്ല, അതുകൊണ്ടാണ്. നല്ല വെയിലായതുകൊണ്ട് ഞാൻ എന്തേ കൈതയൊക്കെ നിൽക്കുന്നിടത്ത് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് ഇതിൻ്റെ ചുവട്ടിൽ. ഇവിടെ നല്ല തണുപ്പുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ദൂരെ കോളപ്ര പാലം കാണാം കേട്ടോ. അവിടെ കുറച്ച് കോർമറാൻസ് ഇരിപ്പുണ്ടല്ലോ, ഒരു 3-4. ആ, രണ്ടാമതിരിക്കുന്നത് കോർമറാൻ്റ് അല്ല കേട്ടോ, അത് നമ്മുടെ അൻഹിംഗ മെലനോഗ്യാസ്റ്റർ എന്ന ശാസ്ത്രീയതാമുള്ള ഓറിയൻ്റൽ ഡാറ്ററാണ്. മലയാളത്തിൽ ചേരക്കോഴി എന്നാണ് പറയുന്നത് അവരുടെ കഴുത്തിൻ്റെ നീളം കൊണ്ട്. ഇനി ഇവിടെ ഒന്ന് വെയിലത്തേക്ക് തന്നെ ചാടാം. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും
കൈത വെള്ളത്തിലേക്ക് വരെ മുട്ടി ഇങ്ങനെ കിടക്കുകയാണ്. അതുകൊണ്ട് അവിടെ നിന്ന് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ ഇവിടെ സ്ഥലമില്ല. ഈ വെള്ളത്തിൻ്റെ അങ്ങേ സൈഡിൽ ഒരു മരത്തിൽ നമ്മുടെ ഒറിജിനൽ മഞ്ഞ കിളി, അതായത് ഗോൾഡൻ ഒറിയോൾ അവിടെ ഇരിപ്പുണ്ട്. ദേശാടന പക്ഷിയാണ്. ഈ കാണുന്ന മരത്തിൻ്റെ ഈ കാണുന്ന പൂവിനൊക്കെ അത്ര സുഖമല്ലാത്തൊരു മണമാണ് കേട്ടോ. പക്ഷേ എന്തൊക്കെയോ നല്ല രസമുള്ള പ്രാണികളും ചിത്രശലഭങ്ങളൊക്കെ വന്നിരിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രാണികളെ കണ്ടുകൊണ്ട് കണ്ടു കാര്യമില്ല, നമുക്ക് അടുത്തടുത്ത സ്ഥലത്തേക്കൊക്കെ പോവാം. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൈതയൊക്കെ ഇങ്ങനെ വഴിയിലേക്ക് ചാടി കിടക്കുകയാണ്. അതുകൊണ്ട് അവിടെ നിന്ന് അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് തിരിച്ച് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു വഴിക്ക് അങ്ങ് നടക്കാം. എന്നിട്ട് പോകുന്ന വഴിക്ക് എന്തൊക്കെയാണ് പക്ഷികളുള്ളതെന്ന് നോക്കാം. നട്ടുച്ചയതുകൊണ്ട് തന്നെ ഭയങ്കര ആക്ടിവിറ്റി ഒന്നും കാണത്തില്ല. ജംഗിൾ ബാവ്ലറൊക്കെ ദൂരെ ഇരുന്ന് കരയുന്ന കേൾക്കാം. നമുക്കിത് ഇതിലൂടെ പോകണോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് കയറി അങ്ങ് പോവാം. ഇത് കാടൊന്നും അല്ല കേട്ടോ, ഈ വെള്ളത്തിൻ്റെ സൈഡ് പിടിച്ചിരിക്കുന്ന കുറേ ചെടികളുടെ ഒരു കൂട്ടമാണ്. എന്തൊരു തണുപ്പാണോ മതി ഇവിടെ. ഈ വെയിലത്തൊന്നും കയറി വരുമ്പോൾ പ്രത്യേകിച്ചും നല്ല സുഖം. നമ്മൾ വന്നത് ആ വഴിയാണ്. നമ്മൾ ആദ്യമേ വന്ന് ഇറങ്ങിപ്പോയത് ഈ വഴിയാണ്. ജസ്റ്റ് ഇത് ആ അതിലിങ്ങ് കടന്നു വന്നാൽ മതിയായിരുന്നു. എന്നാലും വെറുതെ താഴേക്ക് ഇറങ്ങി ഇതിലേയും നടന്നു നോക്കാം. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ വൈറ്റ് ബ്രോഡ് വാക്ടെയിൽസ്, ചിലപ്പോൾ കോമൺ സാൻഡ് പേപ്പറൊക്കെ ഈ വെള്ളത്തിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടപ്പുണ്ടായിരിക്കാം. നമുക്ക് വെയിൽ കൊണ്ട് ഇതിലേ തന്നെ നടക്കാം. ഇതൊരു കിടുക്കൻ സ്ഥലമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. ലാസ്റ്റ് തവണ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയത് ബ്ലൂ ത്രോട്ടഡ് ബ്ലൂ ഫ്ലൈ ക്യാച്ചർ അഥവാ ബ്ലൂ ത്രോട്ടഡ് ഫ്ലൈ ക്യാച്ചർ എന്ന പേരുള്ള ഒരു ടിക്കൽസ് ബ്ലൂ ഫ്ലൈ ക്യാച്ചറിനെയൊക്കെ പോലെ ഇരിക്കും. പക്ഷേ അത്രയും സാധാരണമല്ല. അതിൻ്റെ പെണ്ണിനെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയായിരുന്നു കഴിഞ്ഞ തവണ. അതുപോലെ ഇന്ത്യൻ സ്കോപ്സ് ഓൾ ഇവിടെയുണ്ട്. പിന്നെ വരുന്ന വഴിക്ക് എനിക്കൊരു തവണ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത് തവിടൻ നെല്ലിക്കോഴി, സ്ലേറ്റി ലെഗ്ഡ് ക്രേക്ക് എന്ന് പറയുന്ന സംഭവമായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് ഫോണിൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയുള്ളൂ, ക്യാമറയൊക്കെ ഞാൻ എടുത്ത് വെച്ചായിരുന്നു. അങ്ങനെ രസമുള്ള കുറേ സംഭവങ്ങൾ കിട്ടിയിട്ടുള്ള സ്ഥലമാണിത്. നമ്മൾ നേരത്തെ ദൂരെ കണ്ട ഓറിയൻ്റൽ ഡാറ്ററില്ലേ, അതുപോലെ വേറെ ഒരെണ്ണം അവിടെ വന്നിരിക്കുന്നുണ്ട്, കുറച്ചടുത്താണ്. എനിക്ക് നേരത്തെ ഞാൻ ആ ഒരു ഷോർട്ട് വീഡിയോയിൽ ഓറിയൻ്റൽ ഡാറ്ററെ കാണിച്ചു തന്നത് ഏകദേശം ഈ ഒരു സ്ഥലത്ത് വെച്ച് ഇങ്ങനെയുള്ള ഒരുത്തനെ തന്നെയായിരുന്നു. ഭയങ്കര വെയിലാണ്, എന്നാലും എനിക്കിവിടെ വരുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ലോട്ടറി അടിക്കാറുണ്ട്. ഇന്ന് നമുക്ക് രണ്ട് ലോട്ടറി അടിച്ചല്ലോ, ഹോക്കികളും അതുപോലെ സർപ്പൻറ്റികളും. ഇവന്മാരിവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ അങ്ങനെ വന്നിരിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് വന്നപ്പോൾ തന്നെ കിട്ടിയത് കൊണ്ട് ഇച്ചിരി സസ്പെൻസൊക്കെ വെച്ച് നിങ്ങളെ കാണിക്കാമായിരുന്നു അല്ലേ. വേണ്ട, ഞാൻ അങ്ങനെ ചെയ്യാറില്ല. നമ്മുടെ ലെസർ കൗക്കലിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഞാൻ കൗക്കലിനെ കാണാൻ ചെന്നപ്പോൾ തന്നെ അവനെ കണ്ടു. പിന്നെ നമ്മൾ വാഗോണിനൊക്കെ എക്സ്പ്ലോർ ചെയ്ത് തന്നു. ആ വീഡിയോസൊക്കെ കണ്ടു നോക്കാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് മുമ്പിലൊന്നും കാണാനില്ല. പിന്നെ ഇവിടെ നല്ല ഊഷളം മരുഭൂമിയാണ്, തൊപ്പി വെച്ചിട്ടുള്ളതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോകുന്നു. നല്ല വെയിലാണ്. ലാസ്റ്റ് തവണ ഞാനിവിടെ വന്നപ്പം ഒരു കുറച്ച് ദിവസം മുമ്പായിരുന്നു. ഇത് ഇവിടെ നമ്മുടെ കോമൺ സാൻഡ് പേപ്പറും വൈറ്റ് ബ്രോഡും ആക്റ്റീവിലും എല്ലാം ഇങ്ങനെ കൊത്തിപ്പറക്കി നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിനൊന്നും കാണാനില്ല. അവന്മാരെങ്ങനെ പുറത്തിറങ്ങും ഈ വെയിലത്ത്? കൊടും വെയിലാണ്, കൊടും വെയിൽ. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇറങ്ങി വരുന്ന വഴിക്ക് ഒരു ബ്രാഹ്മിണിക്കാറ്റിൻ്റെ കോളൊന്ന് ജസ്റ്റ് കേട്ടായിരുന്നു. അതിനെയും കൂടി ഒന്ന് കാണാൻ പറ്റിയായിരുന്നെങ്കിൽ. വൈറ്റ് ബ്രോഡ് വാക്റ്റെയിലിൻ്റെ കൂള് കേൾക്കുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ അടുത്ത വളവ് വെച്ച് കാണാമായിരിക്കും. ഈ മരത്തിൻ്റെ മുകളിൽ എന്തൊക്കെയോ ഇരിപ്പുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെയാണ് എനിക്ക് ശരിക്കും മറ്റേ ബ്ലൂ ത്രോട്ടഡ് ഫ്ലൈ ക്യാച്ചർ കിട്ടിയെന്ന് പറഞ്ഞില്ലേ. അത് നമുക്ക് ജസ്റ്റ് ഇതിനകത്തേക്ക് ഒന്ന് ഒളിഞ്ഞു നോക്കാം. നമ്മുടെ ജംഗിൾ ബാബ്ലേഴ്സ് ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ചെക്ക് ചകഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഗ്രേറ്റർ റാക്കറ്റൈൽ ട്രോങ്കോയും കൂടിയിട്ടുണ്ട്. എനിക്ക് ഇവിടെ ഒന്ന് പരിചയമില്ലാത്തൊരു കോള് കേൾക്കാം. പക്ഷേ അങ്ങോട്ട് എത്തിപ്പെടാൻ എനിക്കൊരു വഴിയില്ല. അത് കണ്ടില്ലേ, വെയിലൊക്കെ നേരെ തലയ്ക്ക് മുകളിലുണ്ടെങ്കിലും ഈ മരങ്ങളുടെ ഇടയ്ക്കായതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഒരു മഞ്ഞക്കിളി വന്ന് തലയുടെ മുകളിലിരിപ്പുണ്ട്. അങ്ങനെ നേരെ ചൊവ്വ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം, കാരണം ഇവിടുത്തെ ഈ ചെടികളുടെ ഗ്രോത്ത് കാരണം എനിക്ക് അവിടെ നിന്നൊന്നും കാണാനും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അതെ, ഇവിടെയാണെങ്കിൽ ഇപ്പോൾ വൈറ്റ് ബ്രോഡ് വാക്റ്റെയിലിൻ്റെ കോളും കേട്ടു ഈ വെള്ളത്തിൻ്റെ സൈഡിൽ. അതെ, വൈറ്റ് ബ്രോഡ് വാക്റ്റെയിൽസ് നമ്മുടെ മുമ്പിൽ തന്നെ വന്നിരിപ്പുണ്ട്. എൻ്റെ സംസാരമൊന്നും അവർക്ക് വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് കേട്ടോ ഞാൻ സംസാരിക്കുന്നത്. വലിയ വാല് കുലുക്കി എന്നാണ് ഇവരുടെ മലയാളത്തിലുള്ള പേര്. ഇവന്മാരിങ്ങനെ നടക്കുമ്പോൾ ശ്രദ്ധിച്ചറിയാം, എപ്പോഴും വാല് കുലുക്കിക്കൊണ്ടാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പേരിലെ വൈറ്റ് ബ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആ പുരുകം കണ്ടില്ലേ, വെള്ള നിറത്തിലൊരു പുരുകം, അതുകൊണ്ടാണ് വൈറ്റ് ബ്രോഡ് വാക്റ്റെയിൽ എന്ന് പറയുന്നത്. മിക്കവാറും ഞാൻ കണ്ടിട്ടുള്ളത് പെയറായിട്ട് നടക്കുന്നതാണ്. അവരതിലെ തീറ്റയൊക്കെ തിന്ന് നടക്കട്ടെ, നമുക്ക് പയ്യെ മുമ്പോട്ട് നടക്കാം. ഇവിടെ നിന്ന് ഇനി അധികം നടക്കാനൊന്നും ഇല്ല, വേറെ അപ്പുറത്തെ ഇതുപോലത്തെ ഒരു വളവും കൂടെ ഉള്ളൂ. ജസ്റ്റ് ഈ വെള്ളത്തിൻ്റെ ചുറ്റുമുള്ള വഴി. പിന്നെ വെള്ളം നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ദൂരം നമുക്ക് പോകാമെന്നുള്ളൂ. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് നമ്മുടെ ഹോക്കികൾ ഇരുന്ന മരം കാണാം കേട്ടോ. ആ മരത്തിൻ്റെ മുകളിൽ ബ്ലൂ ടെയിൽഡ് ബീറ്റേഴ്സ് വന്നിരിപ്പുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ആദ്യം നോക്കിയപ്പോൾ കണ്ടില്ല, പിന്നെ എന്തോ പറക്കുന്നുണ്ട് ക്യാമറ ഇവിടെ നോക്കിയപ്പോഴാണ് കണ്ടത്.
ഇനി ജസ്റ്റ് അപ്പുറത്തേക്ക് ഒന്ന് പോയി നോക്കാം. ഈ ഒരു വളവും കൂടെ കഴിഞ്ഞ് ചിലപ്പോൾ നമ്മുടെ നടക്കാനുള്ള വഴി തീരും. കാരണം അവിടെ പിന്നെയും കൈതയും അതും ഇതും എല്ലാം ചാടി കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങ് കടക്കാൻ പറ്റത്തില്ല അപ്പുറ സൈഡിലേക്ക്. പക്ഷേ വെള്ളം നല്ലപോലെ കുറവാണെങ്കിൽ കടന്നു പോകാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ വേറെ സ്ഥലം കാണിച്ചുതരാം കേട്ടോ. കണ്ടില്ലേ നല്ല രസമുള്ള സ്ഥലമല്ലേ കാണാൻ. വിചാരിച്ച പോലെ തന്നെ അവിടെ കുറേ ചുള്ളിക്കമ്പും ഇതെല്ലാം വീണ് കിടപ്പുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അത് കടന്നു പോകാൻ പറ്റുമെന്ന്. ആ ഇതിൻ്റെ ഇടയിൽക്കൂടെ വേണമെങ്കിൽ പോകാവുന്നതേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് അതിൻ്റെ അകത്തേ കൂടെ ഒന്ന് കിടക്കാം. വലിയ ചുള്ളിക്കമ്പൊന്നും ഒടിച്ചു കളയാതെ, കാരണം അതൊക്കെ ഇവിടുത്തെ ഒരു ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണല്ലോ. യെസ് യെസ് യെസ്, നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടം കടന്ന പയ്യെ 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 ഇങ്ങോട്ട് അധികം എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് എപ്പോഴും വരുമ്പോൾ പറ്റാറില്ല. വെള്ളം കൂടുതലായതുകൊണ്ട് ഒറ്റത്തവണ ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നിട്ടുള്ളൂ. അത് ഈ മലങ്കര ഡാമിലെ വെള്ളം ഒരു തവണ മൊത്തത്തിൽ വറ്റിച്ച് വിട്ടപ്പോഴായിരുന്നു. അന്നേരം ഇവിടെ എല്ലാം ഡ്രൈ ആയി കിടക്കുമായിരുന്നു. ഇവിടെ ബേഡ്സിനൊന്നും കാണാനില്ല, പക്ഷെ കാണാൻ നല്ലൊരു രസമുണ്ട്. ഞാൻ നേരത്തെ വന്നപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഒരു പ്രാവശ്യം വന്നു പറഞ്ഞില്ല. അപ്പോൾ ഈ പുല്ലൊക്കെ ഇത്രയും വളർന്നിട്ടൊന്നും ഇല്ലായിരുന്നു, വലിയ ഹൈറ്റിലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതിക്കടെ നടക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇന്ന് അത്യാവശ്യം ഹൈറ്റിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് അതിലേ നടക്കാൻ പറ്റത്തില്ല. നമ്മളിവിടുന്ന് ഇതാണ് നമ്മുടെ ആ ഒരു സ്ഥലം. കാണാൻ നല്ല രസമല്ലേ. ജസ്റ്റ് ഈ പാറയുടെ മുകളിലേക്ക് ഒന്ന് കയറി നോക്കാം. ഇവിടെ വരെ ഈ സ്പ്രൈറ്റിൻ്റെയൊക്കെ കുപ്പിയുടെ അടപ്പും അതും ഇതും എല്ലാം കിടപ്പുണ്ട്. വെള്ളം കയറി വന്നപ്പോൾ വന്നതാണോ ആരെങ്കിലും ഇവിടെ വന്നിരുന്ന് കുടിച്ചിട്ടിട്ട് പോയതാണോന്ന് അറിയത്തില്ല. ഇവിടെ ഒരു സംഭവം കണ്ടേ, നിലത്ത് നോക്കിക്ക്, ഏതോ ഒരു വെള്ള കൊക്കിൻ്റെ ക്യാറ്റ് ലിഗ്രറ്റോ ലിറ്റ് ലിഗ്രറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അതിൻ്റെ തൂവലുകളാണ് ഈ കിടക്കുന്നത്. സൈഡിലൊരു കുട്ടിച്ചാത്തൻ്റെ കുപ്പിയും കിടപ്പുണ്ട്. മിക്കവാറും ഇത് ഈ മരത്തിൻ്റെ മുകളിൽ വന്നിരുന്ന ഏതെങ്കിലും ഒരു റാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇവരെ പിടിക്കുന്ന എന്തെങ്കിലും ഒരു പക്ഷി അതിനെ പിടിച്ച് കഴിച്ചതായിരിക്കണം. എന്നാൽ പിന്നെ അത് ഇങ്ങോട്ടും കൂടി ഒന്ന് ഇറങ്ങി നോക്കാം. നല്ല രസമുണ്ട്. ഈ ഓരോ സ്ഥലത്തേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും വേറെ വേറെ എക്കോസിസ്റ്റങ്ങളാണ്. തുമ്പി, എൻ്റെ ചാനലിൽ ഞാൻ അധികം തുമ്പികളെ കാണിച്ചിട്ടില്ലല്ലോ. ഇനി നമുക്കിവിടെ ഒന്ന് തിരിച്ചു പോവാം. ഇവിടെ ബേഡ്സൊക്കെ ഉണ്ട്. നമ്മുടെ ഗ്രീൻ വാബ്ലറും പർപ്പിൾ റംഡ് സൺബേഡൊക്കെ പോലെയുള്ളത് കരയുന്നുണ്ട്, എന്നല്ലാതെ വേറെ ഒന്നും കേൾക്കുന്നില്ല. ഈ കൊക്കിനെ തിന്ന റാപ്റ്റർ എങ്ങാനിപ്പോൾ ഒരു വരുന്ന കാണായിരുന്നു. റാപ്റ്റർ തന്നെയാണോ അതോ വേറെ വലിയ ജീവികളാണോ ആവും? പോണ്ട് ഹെറോണിൻ്റെ ആണെന്ന് തോന്നുന്നേ. ചാര നിറത്തിലുള്ള തൂലം കിടക്കുന്ന കാണാം. വീണ്ടും ഓ, അങ്ങോട്ട് കിടന്ന് അത്രയും പാടുണ്ടായില്ല. മിക്കവാറും ചെറിയ ചെറിയ കുഞ്ഞിക്കമ്പുകളൊക്കെ നമ്മൾ അങ്ങോട്ട് പോയി പൊടിച്ചിട്ടായിരിക്കും പോയത്. ബേഡ്സിൻ്റെ ഒരു തരത്തിലുള്ള ആക്ടിവിറ്റിയും കേൾക്കാനില്ല. എന്നെ ഈ സ്ഥലത്ത് ആദ്യമായിട്ട് കൊണ്ടുവന്ന അഭിലാഷാട്ടോ. ഞാനിപ്പോൾ ഓർക്കുന്നത് രണ്ട് കൊല്ലം മുമ്പ് നല്ല മഴ വരാൻ പോകുന്ന ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നു. ഇതേ ആകാശത്തോടെ ഒരു ബ്രാഹ്മിണി കയറ്റ് പറക്കുന്നു. അങ്ങനെ നമുക്ക് മൂന്ന് റാപ്റ്റേഴ്സിനെ ഒരു ഒറ്റ വീഡിയോയിൽ കിട്ടിയിരിക്കുകയാണ്. ബ്രാഹ്മിണിയും കൂടി ഇവിടെ ഇരിക്കുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ചുമ്മാ മടുത്തില്ലേ വന്നിരിക്കുക അല്ലേ? പറക്കണ കണ്ടപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞതാ, പക്ഷേ അത് അവന്മാർ കാര്യമായിട്ട് എടുത്തു. ഒരാളല്ല രണ്ട് പേര് നമ്മുടെ ഹോക്കികളിരുന്ന് അതേ കൊമ്പയിൽ വന്നിരിക്കുന്നു. എന്നാ രസമല്ലേ കാണാൻ, നല്ലൊരു അടിപൊളി റോയൽ ലുക്കില്ലേ. ബ്രാഹ്മിണി കയറ്റെന്നാണ് ഇവരുടെ ഇംഗ്ലീഷ് പേര്. മലയാളത്തിൽ നമ്മൾ കൃഷ്ണപ്പരുന്ത് എന്ന് വിളിക്കും. അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള പേരുകൾ വേറെ ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇവൻ്റെ മാത്രമല്ല നമ്മുടെ മറ്റ് പരുന്തുകളെ കണ്ടില്ലേ, അവരുടെയും കുറേ പറന്ന് കഴിഞ്ഞിട്ട് അവരവിടെ വന്നിരുന്ന് പ്രീം ചെയ്യുന്നതാണ്. അതായത് ഈ തൂവലൊക്കെ ഇങ്ങനെ ചീകി ഒതുക്കി പറക്കാൻ പാകത്തിന് സെറ്റപ്പാക്കിയാലേ ഇവർക്ക് നല്ലപോലെ പറക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഇവർ വെള്ളത്തിൽ വന്നൊന്ന് കുളി കഴിഞ്ഞിട്ട് പോവുകയും ചെയ്യും നല്ല ചൂടായതുകൊണ്ട്. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇന്ന് വന്നപ്പോൾ ചുമ്മാ ഇവിടെ വന്ന് ബേഡിങ് ചെയ്തിട്ട് പോകാമെന്നൊക്കെ ഓർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമുക്ക് മൂന്ന് റാപ്റ്റേഴ്സിനെയാണ് കിട്ടിയിരിക്കുന്നത്. മൂന്ന് റാപ്റ്റേഴ്സിനെ, ഒത്തിരി ബേഡ് ആക്ടിവിറ്റി ഉള്ളൊരു വ്ളോഗ് അല്ലായിരുന്നെങ്കിലും മൂന്ന് റാപ്റ്റേഴ്സിനെയല്ലേ നമുക്ക് കിട്ടിയത്. കിടുക്കൻ വ്ളോഗായില്ലേ. ഇപ്പോൾ രണ്ടുപേരും ഓരോന്നോരോന്നായിട്ട് അങ്ങ് പറന്നുപോയി. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. ഈ ഞാൻ ഈ ഇടയ്ക്ക് ഭയങ്കരം എന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും അത് അക്ഷരാർത്ഥത്തിൽ ശരിയല്ല, ഭയങ്കരമല്ലല്ലോ. പക്ഷെ നമ്മൾ പറഞ്ഞ് ശീലിച്ച ചില വാക്കുകൾ, ഭയങ്കരം, അടിപൊളി, അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. പിന്നെ എൻ്റെ സ്ഥിരം വാക്കുകൾ നോക്കാം, എന്തായാലും അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുവേ, സാരമില്ല. ഞാൻ കുറയ്ക്കാൻ ശ്രമിക്കാം. എന്നാലും ഇതൊരു കിടുക്കൻ എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്ന്. നല്ല വെയിൽ,
നമ്മുടെ റോസ് റിംഗ്ഡ് പാരക്കിറ്റ്സ് അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. ഈ മരത്തിന്റെ അപ്പുറത്തെ സൈഡിലിരുന്നാണ് കരയുന്നത്, അതുകൊണ്ട് എനിക്ക് നേരെ കാണാൻ പാടില്ല അതിനെ. ഞാൻ കുറച്ചിങ്ങ് നീങ്ങി നിന്നപ്പോഴത്തേക്ക് എനിക്ക് നമ്മുടെ മോതിര തത്തേനെ ഇപ്പൊ കാണാട്ടോ. പക്ഷെ തത്ത ഇരിക്കുന്നത് ഒരു കുഞ്ഞു കുഞ്ഞു കമ്പുകളുടെ ഇടയിലാണ്, അതുകൊണ്ട് മൊത്തത്തിൽ അതിനെ ഫുൾ ഫിഗർ കിട്ടുന്നില്ല. പക്ഷെ ഞാൻ അടുത്തു വെയിൽ കൊണ്ട് എനിക്ക് ദാഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വെള്ളം ഇരിക്കുന്ന വണ്ടിയിലാണ്, ഇനി വന്ന വഴി അത്രയും തിരിച്ച് നടന്നു പോയിട്ട് വേണം വെള്ളം കുടിക്കാൻ. വെള്ളമുണ്ട് തൊട്ടു മുമ്പിൽ, വെള്ളം വെള്ളം സർവത്ര, തുള്ളി കുടിക്കാനില്ലത്ര എന്നാണല്ലോ നമ്മുടെ ഒരു കവിവചനം. അതുകൊണ്ട് ഞാനിവിടെ നിറങ്ങണം. തത്ത ഇനി പുറത്തേക്ക് വരാൻ വേണ്ടി നോക്കി നിൽക്കുന്നില്ല. വെയിലിൽ നിന്നും തണലിലേക്ക്, തണലിൽ നിന്നും വീണ്ടും വെയിലിലേക്ക്. ഇനി ഞാൻ അധികം നേരം നിൽക്കുന്നുമില്ല, ഞാൻ പെട്ടെന്ന് പോകാൻ പോവാണ്. തിരിച്ചു പോകുന്ന വഴിക്ക് എന്തെങ്കിലും കാണുവാണെങ്കിൽ നമുക്ക് നോക്കാം. നല്ല കൊടും വെയിലാണ്, ഭയങ്കര വെയിലാണ്. യെസ്, ആ ഭയങ്കരം കറക്റ്റായിട്ടുള്ള ഭയങ്കരമാണ്. സോ നമ്മൾ തിരിച്ചു കയറി പോവുകയാണ്. ഇനി അപ്പുറത്തേക്ക് പോയി നോക്കണം, വേണ്ട അല്ലേ? റേപ്പ് റോഡ് വാക്റ്റയിൽ ഇങ്ങനെ തുള്ളിക്കളിച്ച് പോകണ്ട കേട്ടോ. ഇനി പക്ഷെ നമ്മൾ പുറകെ പോകണില്ല, ജസ്റ്റ് അവിടെ ഇരിപ്പുണ്ട്. ഒരു ടാറ്റ പറഞ്ഞിട്ട് നമുക്ക് പോയേക്കാം. ബേഡ്സൊക്കെ ഇപ്പോഴും ആക്റ്റീവാണ് കേട്ടോ. പക്ഷേ മഴ വരാനും പോകുന്നുണ്ട്, എനിക്ക് ദാഹിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. സാരമില്ല, എനിക്ക് കിട്ടാനുള്ളത് നമ്മുടെ സാധാരണ ബേഡ്സാണ്. ചിലപ്പം ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചറും ഇന്ത്യൻ പിറ്റയൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും. ഇനി അവന്മാരെ നമുക്ക് ഈ സീസണിൽ എപ്പോൾ വേണമെങ്കിലും കിട്ടുമല്ലോ. നമ്മുടെ ക്രസ്റ്റഡ് സെർപ്പൻറ്റീകൾ, ക്രസ്റ്റഡ് ഹോക്കികൾ, അതുപോലെ ബ്രാഹ്മിണി കൈറ്റും പിന്നെ കുറച്ച് കുറച്ച് നല്ല രസമുള്ള പക്ഷികളുമായിട്ട് ഞാൻ ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. എന്റെ ചാനലിലെ മറ്റ് വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടു നോക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന പരിഗണിക്കുക. മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. ബൈ.